പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് മഞ്ജൂത്ത് തന്റെ ഭാര്യ റിച്ചിയോടൊപ്പം ജീവിച്ചു വന്നു. മഞ്ജൂത്ത് ഗ്രാമത്തിലെ മരങ്ങളെ വെട്ടി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വീട് ചെയ്യും, പിന്നെ അത് ശരി ചെയ്യുകയും ചെയ്യും. മഞ്ജൂത്ത് മനസ്സുകൊണ്ട് വളരെ നല്ലവനാണ്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ജനങ്ങളുടെ വീട് കെട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ, അത് വേറെ ഏതൊരു കാര്യത്തിലും സന്തോഷം കിട്ടേയില്ല. അതെ, അത് നന്നായിരിക്കും. മഴ സമയത്ത് പോലും നിങ്ങൾക്ക് ഒരുപാട് ജോലി കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാ നിങ്ങൾ ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത്. കൊറേ ജോലി ഉണ്ട്. ജനങ്ങളുടെ വീട് മഴയിൽ നിന്ന് രക്ഷിക്കുന്നത് ഒരു വലിയ ജോലി തന്നെയല്ലേ. നിങ്ങൾ മാത്രമാണ് ജനങ്ങളെ സഹായിക്കുന്നത്, പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ ഒട്ടും നല്ലവരല്ല. ദിവസവും എല്ലാ വീട്ടിലും മോഷണം നടക്കുന്നു. ജമീന്ദാറിന് തലവനോട് അസൂയ, മാറി മാറി വഴക്കിടുന്നത്, ഒരാളെ അറിയാതെ മറ്റൊരാൾ സംസാരിക്കുന്നത്, ഇതല്ലേ ഈ ഗ്രാമത്തിൽ എല്ലാരും ചെയ്യുന്നത്. ഷെടാ, എല്ലാരും തെറ്റായിട്ട് സംസാരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ പറ്റി തെറ്റായിട്ട് സംസാരിക്കണം എന്ന് ആവശ്യമില്ല. ശരി വിട്, ഞാനിപ്പോ പുറപ്പെടുകയാണ്. ഞാനിന്ന് തലവന്റെ പുതിയ വീട് കെട്ടാൻ പോവുകയാണ്. മഞ്ജുത് കോടാരിയെ എടുത്തുകൊണ്ട് കാട്ടിനകത്തേക്ക് ചെന്നു. പിന്നെ മരത്തിനെ വെട്ടാൻ തുടങ്ങി. ഇന്ന് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഈ ദിവസം മുഴുവനും ഈ മരം തന്നെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന തോന്നുന്നു. വേഗം തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് തലവന്റെ വീട്ടിൽ പോയിട്ട് തലവന്റെ വീട് കെട്ടാനും നമ്മൾ തുടങ്ങണം. ആ കാട്ടിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ആകാശത്തു നിന്നും ഒരു മനുഷ്യൻ താഴേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഇടത് കയ്യിൽ ഒരു ചെറിയ മേഘം ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾ ആരാണ്? ഞാൻ ആരായാലും അതിനെപ്പറ്റി നീ ഒരു കാര്യത്തിനും വിഷമിക്കുകയേ വേണ്ട. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞാൻ മഴയിൽ നിന്ന് വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആർക്കും വീട്ടിൽ നിൽക്കാനും പറ്റില്ല, പിന്നെ വീട്ടിൻ്റെ പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല. നിലത്തിൽ കാല് വെക്കുന്നത് പോലെ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാനേ പറ്റില്ല. പക്ഷേ എന്തിന്? എല്ലാവരും മരിച്ചു പോകുമോ? ഇവിടെയുള്ള ഗ്രാമജനങ്ങളുടെ പാപമൂട്ട വലുതായിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങളിൽ നീ ഒറ്റ ഒരുത്തർ മാത്രമാണ് നല്ലവരായിട്ടുള്ളത്. ഞാനിപ്പോഴും നിന്നോട് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കൂ. ഒരു വലിയ പടക് നീ തയ്യാറായിക്കോളൂ. ആ പടകിൻ്റെ ഉള്ളിൽ നിനക്ക് എത്ര മനുഷ്യന്മാർ കയറ്റാൻ പറ്റുമോ അത്ര പേര് നീ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ ഒരു മേഘത്തുണ്ടുണ്ട്, ഇത് വളരെ വേഗം തന്നെ കറുപ്പ് മേഘമായിട്ട് മാറിക്കോളും. പിന്നെ സുനാമിൻ്റെ കൂടെ ചേർത്ത് ഈ ഗ്രാമത്തിൽ തന്നെ അത് കൂട്ടിക്കൊണ്ടുപോയേക്കും. പക്ഷേ എന്നെ കൊണ്ട് ഇത്രയും വലിയ പടക് എത്ര വേഗം പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? മഴ വഴി വന്നിട്ടുള്ള ആ മനുഷ്യൻ മഞ്ജുത്തിന്റെ കയ്യിൽ ഒരു വലിയ സ്വർണ കോടാരി നൽകി. ഇതിനെ നീ ഉപയോഗിച്ചാൽ ഒറ്റവെട്ട് കൊണ്ട് നിനക്ക് മറം കെട്ടാൻ പറ്റും. ഈ ആയുധം തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നിന്റെ കൈകൊണ്ട് എടുത്താൽ തന്നെ ഒരു വലിയ ബലശാലി പോലെ തന്നെ നിനക്ക് തോന്നും, അതിനുള്ള ശക്തിയും കിട്ടും. പോയിക്കോളൂ, ഞാൻ പറഞ്ഞ ആ ജോലി വളരെ വേഗം തന്നെ തുടങ്ങിക്കോളൂ. മഞ്ജുത്ത് തലവനോട് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇതാണ് കാര്യം എന്ന് വെച്ചാൽ നീ വേഗം തന്നെ പടവ് കെട്ടാൻ തുടങ്ങിക്കോളൂ. ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാരടുത്തും ഇത് പറഞ്ഞിട്ട് വന്നേക്കാം. പിന്നെ അവർക്ക് ഈ വാർത്തയും ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ മഴ ഒരു വിധത്തിലും നിൽക്കുന്നത് പോലെ തോന്നിയില്ല. മഞ്ജുത്ത് കാട്ടിനകത്തേക്ക് ചെന്നു. പിന്നെ ആ കോടാരി ഉപയോഗിച്ച് മരങ്ങളെ വെട്ടാൻ തുടങ്ങി. മഞ്ജുത്ത് വലിയൊരു വള്ളം ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റൊരു വശത്ത് തലവൻ പഞ്ചായത്തിനെ കൂട്ടി ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വിളിച്ചു വരുത്തി അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് ശരി, ഈ തലവൻ പുതിയതായിട്ടൊരു കഥയും കൊണ്ടു വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതൊന്നും നാടകമൊന്നല്ല, ഇത് സത്യമാണ്. നീ തന്നെ നിന്റെ കണ്ണുകൊണ്ടെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. മഴ കുറച്ച് ദിവസമായിട്ട് എന്നെ നിൽക്കുന്നേ ഇല്ല. ഇനി ഒരാഴ്ച ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നാൽ മൊത്ത ഗ്രാമവും മുങ്ങിപ്പോവും. ഗ്രാമത്തിലെ ജനങ്ങൾ തലവൻ പറഞ്ഞത് അംഗീകരിച്ചു. പക്ഷേ ജമീന്ദാറമ്മ ആ വള്ളത്തിൽ കയറാൻ വിസമ്മതിച്ചു. ഒരാഴ്ച പ്രയത്നിച്ച് മഞ്ജുത്ത് വലിയൊരു വള്ളം ചെയ്തു. ജമീന്ദാറമ്മയല്ലാതെ ബാക്കിയുള്ള തലവനും ഗ്രാമത്തിലെ ജനങ്ങളും ആ വള്ളത്തിൽ കയറിയിരുന്നു. ആ ഗ്രാമത്തിനകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഒരു വലിയ തിരമാല ഗ്രാമത്തിനകത്തേക്ക് വന്നു. കണ്ടോളൂ കണ്ടോളൂ, ഗ്രാമത്തിൽ അധികം വെള്ളം കൂടിയോണ്ട് മൊത്തം ഗ്രാമം തന്നെ നശിപ്പിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും നമ്മൾ പേടിക്കാനുള്ള ഒരു ആവശ്യവും വന്നിട്ടില്ല. നമ്മളിപ്പോൾ പടകിലുണ്ടല്ലോ. ജമീന്ദാറമ്മ ആ വള്ളത്തിനെ നോക്കി നടന്നു വന്നു. അയ്യോ, നിൽക്കൂ, എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ. എന്നെ വിട്ടിട്ട് എങ്ങോട്ടാ പോകുന്നേ?
മഞ്ജുത്ത് ജമീന്ദാരമ്മയെയും ആ വള്ളത്തിൽ കയറ്റി. മറുവശത്തെ സുനാമി ആ ഗ്രാമത്തിനെ മൊത്തം നശിപ്പിച്ചു. ഭാഗ്യം ഞാൻ ഒരു ക്ഷണത്തിൽ രക്ഷപ്പെട്ടു. ജമീന്ദാറമ്മ ആ വള്ളത്തിലേക്ക് നോക്കി. എന്നിട്ടവർ ആകെ അതിശയിച്ചു പോയി. ഓ, ഈ വള്ളം എത്ര വലുതാണ്! പക്ഷേ നിങ്ങൾ എന്തിനാ ഇവിടെ ഇത്രയും മരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? മഞ്ജുത്ത് ഗ്രാമത്തിലെ ജനങ്ങളോട് എന്തു പറഞ്ഞെന്നാൽ, ഗ്രാമത്തിലെ ജനങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. എന്റെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പടകൾ തന്നെ വീട് കെട്ടാൻ എനിക്ക് നേരമേ കിട്ടിയിട്ടില്ല. ശരി മഞ്ജുത്ത്, നീ ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗതി എന്നെ എന്തായിട്ടുണ്ടാവും? എല്ലാവരുടെ വീട് നമ്മളെ വളരെ നന്നായിട്ട് തന്നെ കെട്ടിയേക്കാം. വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ചേർന്നിട്ട് നിങ്ങൾ അവരവരുടെ വീട് കെട്ടാൻ തുടങ്ങിക്കോളൂ. അതെ, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെണ്ടി ചേർത്തായിട്ട് കെട്ടിക്കോളൂ. ഒരു പക്ഷേ കുറെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ആൾക്കാർ ചേർന്ന് കെട്ടിക്കോളൂ. തീർച്ചയായും പാടില്ല. എനിക്ക് ഒരുപാട് സ്ഥലം ഈ വള്ളത്തിനകത്ത് വേണം. ഗ്രാമത്തിനകത്ത് എനിക്ക് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. മിണ്ടാതിരിക്കോ അമ്മേ, ഇത് നിങ്ങളുടെ ഗ്രാമമൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ കേൾക്കാൻ എന്ത് അവകാശം വെച്ചാണ് നിങ്ങൾ വലിയ വീട് ചോദിക്കുന്നത്? മഞ്ജുത്ത് എന്തു പറയുന്നോ അത് കേട്ടാൽ മതി. അതെ അതെ, ഇപ്പോഴും നീ ഒന്നും ജമീന്ദാരൊന്നല്ല, നീ ഒരു സാധാരണ മനുഷ്യ പോലെ തന്നെയാണ്, ഞങ്ങളെ പോലെ തന്നെ. എല്ലാരും അവർക്കായി ഒരു വീട് കെട്ടാൻ തുടങ്ങി. പിന്നെ ജമീന്ദാറമ്മ അവർക്ക് അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായില്ല. ഒരു കാലമുണ്ടായിരുന്നു എന്റെ കയ്യിൽ അളവിനധികമായ സ്വത്തും പണവും ഒക്കെ ഉണ്ടായിരുന്നു. സ്ഥലത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു. പാടത്ത് കൃഷിയും വളരെ നന്നായിരുന്നു. എല്ലാരും എന്നെ ബഹുമാനിച്ചുമിരുന്നു. ഇതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് എന്റെ കയ്യിൽ നിന്നും പോയി. എല്ലാറ്റിനും കാരണം ഈ സുനാമിയാണ്. ഇപ്പോൾ എല്ലാരും ആ മഞ്ജുത്തിനെയും ആ തലവനെയുമാണ് ബഹുമാനിക്കുന്നത്. ഞാൻ ഇതിനെന്തെങ്കിലും ചെയ്തേ തീരൂ. അപ്പോഴാണ് ജമീന്ദാറമ്മയുടെ പഴയ ജോലിക്കാരനായ വീരു അവരുടെ അടുത്തേക്ക് വന്നത്. വാ വീരു വാ, എന്തുപറ്റി? ഈ കപ്പലിൽ വന്നതിന് ശേഷം നീ എന്നെ വന്ന് നോക്കിയില്ലല്ലോ. ജോലിയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലേ? ശരി പറ, ഈ മഞ്ജുത്തിന്റെ കോടാരി കഥ എന്താണെന്ന്? ആ അതെ, മഞ്ജുത്തിനടുത്ത് ഒരു കോടാലിയുണ്ട്. അതുകൊണ്ട് അവന് ബലശാലിന്റെ ശക്തിയാണ് കിട്ടുന്നത്. അതുമാത്രമല്ലാതെ ഞാൻ മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ട്. അവന് ആ കോടാലി മരങ്ങൾ വെട്ടുമ്പോൾ തന്നെ അപ്പത്തന്നെ ആ മരങ്ങൾ വീണ്ടും വളരുന്നുണ്ട്, പിന്നെ പഴങ്ങളും തരുന്നുണ്ട്. പിന്നെ മുതലാളി അമ്മേ, ഞാൻ ജോലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഇനി ജോലി ചെയ്യാൻ പോകുന്നേ ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് വീരു അവിടെ നിന്നും തിരിച്ചുപോയി. പിന്നെ മറ്റൊരു വശത്ത് തലവനും മഞ്ജുത്തും ആ കപ്പലിൽ എല്ലാവർക്കും സമമായ വീട് കെട്ടി നൽകി. ജമീന്ദാറമ്മയ്ക്കും ഒരു വീട് നൽകി. അത് ഒരാൾ താമസിക്കുന്ന അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറ്റില്ല പറ്റില്ല, എനിക്കിവിടെ താമസിക്കാനാകില്ല. എന്റെ വീട് ഇതിനേക്കാളും വലിയ വീടാണ്. ഈ വീട്ടിൽ ഒരാൾക്കേ താമസിക്കാനാകൂ. ഇല്ല, എനിക്ക് എന്റേതെല്ലാം തിരിച്ചു കിട്ടണം. ഞാൻ ആ മഞ്ജുത്തിന്റെ കൈവശം നിന്ന് എല്ലാം പിടിച്ചെടുക്കും. മഞ്ജുത്തും തലവനും വള്ളത്തിലുണ്ടായിരുന്ന ബാക്കി മരങ്ങൾ വെട്ടുകയായിരുന്നു. അപ്പോഴാണ് ജമീന്ദാറമ്മ കയ്യിൽ ലഡു എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത്. തലവൻ സാറേ, പിന്നെ മഞ്ജുത്ത്, നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. എന്നെയും ഈ ഗ്രാമത്തിലെ ജനങ്ങളെയും സഹായിച്ചതിന്, എനിക്ക് പുതിയ വീട് നൽകിയതിനും നന്ദി. ഇതാ പിടിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ലഡു കൊണ്ടുവന്നിരിക്കുകയാണ്. എടുത്തോളൂ, എടുത്തു കഴിക്കൂ. അത്ഭുതം! ഇന്ന് ഈ പടക് ഗ്രാമത്തിൽ ഒരു പുതിയ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. ആ ഹാ, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ എനിക്കും സന്തോഷമാണ്. തരൂ, ലഡു തന്നേക്ക്. തലവനും മഞ്ജുത്തും ആ ലഡു കഴിച്ചു. കഴിച്ചു കുറച്ച് സമയത്തിനകം തന്നെ അവർ തല കറങ്ങി വീണു. പിന്നെ അവർ നല്ല രീതിയിൽ ഉറങ്ങുകയായിരുന്നു. പിന്നെ ജമീന്ദാറമ്മ മഞ്ജുത്തിന്റെ കോടാരിയെ മോഷ്ടിച്ചു. അതെടുത്തുകൊണ്ട് അവർ തന്റെ വീട്ടിലേക്ക് വന്നു. ഇനിയല്ലേ ഉള്ളത് കാര്യം? ഞാൻ എന്റെ വീട് ഈ വള്ളത്തിൽ തന്നെ വലിയ വീടായി കെട്ടും. അതിനുശേഷം എന്റെ അധികാരമായിരിക്കും ഇവിടെ നടക്കുന്നത്. ഗ്രാമത്തിലെ ജനങ്ങൾ വീണ്ടും എന്നെ ബഹുമാനിക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ പറയുന്ന ജോലിയെല്ലാം ചെയ്യും. ജമീന്ദാറമ്മ ആ കോടാരി കയ്യിലെടുത്തു. ഈ കോടാരി വലിയ ശക്തിയുള്ളതാണെന്ന് തോന്നുന്നു. ഇത് കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ബലം തോന്നുന്നുണ്ടല്ലോ. ഇനിയാണുള്ളത്, ഈ കോടാരിയുടെ ശക്തി ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവരുടെ വീടും കവർന്നെടുക്കും. ജമീന്ദാറമ്മ തൊട്ടടുത്തുണ്ടായിരുന്ന വീടൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ആ വീട്ടിലുള്ള മരവും എടുത്ത് തനിക്കായി ഒരു പുതിയ വീട് കെട്ടാൻ തുടങ്ങി. മറ്റൊരു വശത്ത് തലവനും മഞ്ജുത്തും കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ ഗ്രാമത്തിന്റെ അവസ്ഥ ആകെ മാറിയിരുന്നു. ആ കപ്പലിൽ ജമീന്ദാറമ്മയുടെ കൊട്ടാരം ഉണ്ടായിരുന്നു. തലവനും മഞ്ജുത്തും ജമീന്ദാറമ്മയെ ചെന്ന് കണ്ടു. ജമീന്ദാറമ്മേ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
നിങ്ങളുടെ നേരെ നിങ്ങളായിട്ട് നിങ്ങളെ ഉപയോഗിക്കുകയാണോ? ഇപ്പോഴിത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോടാലി നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചു. അത് എൻ്റെ കോടാലിയാണ്. അത് മരിയയ്ക്ക് എൻ്റെ അടുത്ത് തിരിച്ചു. പറ്റില്ല, മഴയിൽ കൂടി വന്ന മനുഷ്യനാണ് ഈ കോടാരി എനിക്ക് നൽകിയത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചു കൊള്ളാമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു കാലത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതെല്ലാം തന്നെ ഈ കപ്പലിലും എനിക്ക് വേണം. മാറി നിൽക്കൂ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് പോകണം. ജമീന്ദാറമ്മ ആ സ്ഥലത്തു നിന്നും പോയി. കള്ളമാണ്, ഈ ജമീന്ദാറമ്മ പറയുന്ന എല്ലാ കാര്യം കള്ളമാണ്. അത് എന്റെ കോടാലി തന്നെയാണ്. എനിക്ക് മറയാം ജ്യോത്, പിന്നെ എനിക്ക് വിശ്വാസവും ഉണ്ട്. ആര് നിനക്ക് ഈ കോടാലി തന്നിട്ടുണ്ടോ? അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അവര് തന്നെ ഈ ജമീന്ദാരമ്മയ്ക്ക് അവർ ചെയ്തിരിക്കുന്ന തെറ്റിന് ശിക്ഷയും കിട്ടും. അപ്പോഴാണ് ആകാശത്ത് മിന്നൽ വരാൻ തുടങ്ങിയത്. മേഘങ്ങളൊക്കെ കറുത്ത നിറത്തിൽ മാറി. പിന്നെ മഴയിൽ കൂടി വന്ന ആ മനുഷ്യൻ വീണ്ടും തന്റെ കയ്യിൽ മേഘങ്ങളോടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് നന്നായിട്ട് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ ഈ കോടാലി വന്നിട്ട് മഞ്ജൂദിനാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് ഒരു പേരാശ പിടിച്ചവരുടെ കയ്യിൽ എന്തിനാ ഉള്ളത്? നിന്റെ ഗ്രാമം തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നീ ഒരു കാര്യം മനസ്സിലാവുന്നില്ലല്ലേ? പോയിക്കോ, നിന്റെ വലിയ വയലും ആ വീടും നിനക്ക് വീണ്ടും തന്നെ വേണേ നീ പോയിക്കോളൂ. ഇപ്പം ഞാനും നോക്കുകയാണ്, നിനക്ക് സ്വന്തമുള്ള എല്ലാ കാര്യവും എടുത്തിട്ട് നീയും എന്ത് ചെയ്യാൻ പോവുകയാണ്? പക്ഷേ എന്റെ വീടും സ്ഥലവും ഗ്രാമത്തിലാണുള്ളത്. ഇപ്പോൾ ആ ഗ്രാമം മൊത്തം വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ജമീന്ദാരമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ കോടാരി മാഞ്ഞുപോയി. പിന്നെ അവരെ ആ മഴയിൽ നിന്നും വന്ന മനുഷ്യൻ കപ്പലിൽ നിന്നും പുറത്തേക്ക് അയച്ചു. അടുത്ത ദിവസം രാവിലെ മഞ്ജുത്തിന്റെ വീട്ടിൽ ആ കോടാരി ഉണ്ടായിരുന്നു. തലവനും മഞ്ജുത്തും വീണ്ടും ആ ഗ്രാമത്തിലെ എല്ലാവരുടെ വീടും ഒരേപോലെ കെട്ടി. പിന്നെ എല്ലാവരും വീണ്ടും സന്തോഷത്തോടെ ആ വള്ളത്തിലെ ഗ്രാമത്തിൽ ജീവിച്ചു വന്നു.